Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ വീറെ സെവനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വീറെ ലുമിനിയർ ലൈറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രീ കാൽക്കുലേറ്റഡ് ഡാറ്റാസ് അടങ്ങിയ ഡോട്ട് വി എൽ ഡബ്ല്യു ഫയൽസാണ് ഈ ലുമിനിയർ ലൈറ്റ്സിൽ യൂസ് ചെയ്യുന്നത്. കാവോസ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യുന്ന ഡോട്ട് വി എൽ ഡബ്ല്യു ഫയൽസ് കാവോസ് കോസ്മോസിലെ ലൈറ്റ് അസറ്റുകളിൽ ലുമിനിയർ ടാഗോടുകൂടി അവൈലബിൾ ആണ്. പ്രീ കമ്പ്യൂട്ടഡ് ലൈറ്റ് ഫീൽഡുകൾ യൂസ് ചെയ്യുന്നതിലൂടെ റെൻഡറിംഗ് വളരെ ഫാസ്റ്റ് ആക്കുവാനും റിയലിസ്റ്റിക് ആയ ലൈറ്റ്സ് ഷാഡോസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ ലൈറ്റ്സിലൂടെ സാധിക്കുന്നതാണ്. ലുമിനിയർ ലൈറ്റ്സ് പ്രൊജക്ടുകളിൽ എങ്ങനെ യൂസ് ചെയ്യാം, ഈ ലൈറ്റുകൾ യൂസ് ചെയ്ത് റിയലിസ്റ്റിക് ആയ ലൈറ്റിംഗ് ഷാഡോ എഫക്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ബേസിക് ലൈറ്റിംഗ് ചെയ്തിരിക്കുന്ന ഈ ഒരു സീനിലേക്കാണ് കോസ്മോസിൽ നിന്നും ലുമിനിയർ ലൈറ്റ്സ് അടങ്ങിയ ലൈറ്റിംഗ് അസറ്റുകൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വീറേ ടൂൾ ബാറിൽ നിന്നും കോസ്മോസ് ബ്രൗസർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് 3D മോഡൽസ് എന്ന കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇവിടെ ലൈറ്റിംഗ് എന്ന ഈ ഒരു കാറ്റഗറി കാണാവുന്നതാണ്, ഇത് സെലക്ട് ചെയ്യാം. ഒരുപാട് ടൈപ്പ് ലൈറ്റിംഗ് അസെറ്റ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമ്മുടെ സീനിലേക്ക് ആവശ്യമായ ലൈറ്റിംഗ് അസെറ്റ്സിനെ സെലക്ട് ചെയ്ത് നമ്മുടെ സീനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായി ബെഡ് സൈഡ് ടേബിളിലേക്ക് ഒരു ലാമ്പാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ലാമ്പ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഈ ലൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ലുമിനിയർ ഇതിൽ അവൈലബിൾ ആണെന്ന് ഇതിൽ കാണാവുന്നതാണ്. ഇനി നമ്മുടെ സീനിലേക്ക് ഈ ഒരു ലാമ്പിനെ ഇമ്പോർട്ട് ചെയ്യാം. ഈ ഒരു ലൈറ്റ് ഇവിടെ ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഈ ലാമ്പിനെ സെലക്ട് ചെയ്ത് നമ്മുടെ ബെഡ് സൈഡ് ടേബിളിലേക്ക് പ്ലേസ് ചെയ്യാം. മോഡിഫൈയിൽ വീറേ ലുമിനിയർ ലൈറ്റ്സിന്റെ ജനറൽ പാരാമീറ്റേഴ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. കാവോസ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്ത ഡോട്ട് വി എൽ ഡബ്ല്യു ഫയൽസ് ലുമിനിയർ ഫയൽ സെക്ഷനിൽ ലോഡ് ചെയ്തിരിക്കുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ലൈറ്റ്സിന്റെ സ്കെയിൽ, ഇന്റൻസിറ്റി, കളർ മോഡ് തുടങ്ങിയ ലൈറ്റിംഗ് സെറ്റിംഗ്സുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. ഡോട്ട് വി എൽ ഡബ്ല്യു ഫയൽസ് ലോഡ് ചെയ്തതിനാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് റിയലിസ്റ്റിക് ആയ ലൈറ്റിംഗ് സെറ്റ് ചെയ്യാനായി ഇതിലൂടെ സാധിക്കുന്നതാണ്. ലുമിനിയർ ലൈറ്റ്സ് ഒബ്ജക്റ്റിൽ ഈ ഒരു ലാമ്പിനെ റാപ്പ് ചെയ്ത രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ലാമ്പിൽ ലൈറ്റ് സോഴ്സിനായി ഒരു സ്ഫിയർ ലൈറ്റും ഇതിൽ യൂസ് ചെയ്തതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി ഒരു ലാമ്പിനെ ഗ്രൂപ്പ് ചെയ്ത് ഇൻസ്റ്റൻസായി അടുത്ത ബെഡ് സൈഡ് ടേബിളിലേക്കും പ്ലേസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ബെഡ് സൈഡിൽ ലുമിനിയർ ലൈറ്റ്സ് അടങ്ങിയ ടേബിൾ ലാമ്പ്സ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഈ ഒരു സീനിലേക്ക് നമുക്കൊരു കോസ്മോസ് ബ്രൗസറിൽ നിന്നും ഒരു പെൻഡന്റ് ലൈറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു പെൻഡന്റ് ലൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ലൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി ഡൗൺലോഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ലൈറ്റിനെ ഡൗൺലോഡ് ചെയ്ത് സീനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ പെൻഡന്റിൽ ലുമിനിയർ ലൈറ്റ് ഇവിടെ കാണാവുന്നതാണ്. ഈ ലാമ്പിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാം. സോഴ്സിനായി ഡിസ്ക് ലൈറ്റുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ഫ്ലോർ ലാമ്പാണ് നമ്മൾ ഈ ഒരു സീനിൽ അടുത്തതായി പ്ലേസ് ചെയ്യുന്നത്. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം. ഇനിയൊരു ലൈറ്റിനെ നമുക്കിതിൽ പ്ലേസ് ചെയ്യാം. ലുമിനിയർ ലൈറ്റ്സ് ഇതിൽ കാണാവുന്നതാണ്. ഒരു സ്ഫിയർ ലൈറ്റ് തന്നെയാണ് ഇതിൽ സോഴ്സ് ലൈറ്റായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മളുടെ സീനിലേക്ക് ആവശ്യമുള്ള ലുമിനിയർ ലൈറ്റ്സ് അടങ്ങിയ ലൈറ്റിംഗ് അസെറ്റ്സിനെ കോസ്മോസ് ബ്രൗസറിൽ നിന്നും നമ്മുടെ സീനിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്ത ഈ ലൈറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്ത് റെൻഡർ എലമെൻറ്റ്സിൽ വീറേ ലൈറ്റ് മിക്സ് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ലൈറ്റ്സിനെ ഫ്രെയിം ബഫർ ഓപ്പൺ ചെയ്ത് ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത ഓരോ ലൈറ്റ്സും നമുക്കിതിൽ കാണാവുന്നതാണ്. ഈ ലൈറ്റ്സിനെ ചെക്ക് ചെയ്യുന്നതിനായി ലൈറ്റ് മിക്സിൽ എല്ലാ ലൈറ്റ്സിനെയും ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ ടേബിൾ ലാമ്പാണ് ഇതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലാമ്പ് ടേബിൾ എന്ന പേരിൽ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിൾ ലാമ്പിൻ്റെ ലൈറ്റ്സ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ലൈറ്റ് സോഴ്സ്, ഈ ലാമ്പ് ടേബിളിൽ യൂസ് ചെയ്തിരിക്കുന്ന ലുമിനിയർ ലൈറ്റ്സ് തുടങ്ങിയ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ആദ്യമായി ഇതിൽ കാണുന്ന ലൈറ്റ് സോഴ്സ് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാം. ലുമിനിയർ ലൈറ്റ്സ് നമുക്ക് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാം. നമ്മളീ ലുമിനിയർ ലൈറ്റ്സ് ഇവിടെ ഓൺ ചെയ്തപ്പോൾ ഈ ലൈറ്റ്സിൽ നിന്നും വരുന്ന റിസൾട്ട് നമുക്കിതിൽ കാണാവുന്നതാണ്. വളരെ റിയലിസ്റ്റിക്കായ ലൈറ്റ്സ് ഷാഡോസ് നമുക്കിതിൽ ലഭിച്ചിരിക്കുകയാണ്.
നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു ലുമിനേർ ലൈറ്റ്സിനെ ഈ ലൈറ്റ് മിക്സിൽ നിന്നും ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ ആവശ്യമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ലൈറ്റ്സിൻ്റെ ടെമ്പറേച്ചർ വാല്യൂസും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്ലോർ ലാമ്പാണ് എനബിൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഈ ഒരു ഫ്ലോർ ലാമ്പിൻ്റെ ലുമിനേർ ലൈറ്റ്സ് നമുക്ക് ക്ലിക്ക് ചെയ്ത് എനബിൾ ചെയ്യാം. നമ്മളീ ഒരു ലൈറ്റ് എനബിൾ ചെയ്തപ്പോൾ ഇൻട്രാക്റ്റീവ് റെൻഡറിംഗിൽ ഈ ഒരു ലാമ്പിൻ്റെ റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് ഇവിടെ നിന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ലൈറ്റ് സോഴ്സ് എനബിൾ ചെയ്ത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂസും അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായി നമ്മളുടെ പെൻഡൻ്റാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പെൻഡൻ്റ് ലൈറ്റ്സിൻ്റെ ലൈറ്റ് സോഴ്സ് ലുമിനേർ ലൈറ്റ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ലൈറ്റ്സിൻ്റെ ലൈറ്റ് സോഴ്സ് നമുക്കിവിടെ നിന്നും എനബിൾ ചെയ്യാം. ഈ ഒരു ലുമിനേർ ലൈറ്റ്സ് ഇതിൽ ഓൺ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ്സിൻ്റെ റിസൾട്ട് ഇവിടെ കാണാവുന്നതാണ്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു ലുമിനേർ ലൈറ്റ്സ് ഇൻക്രീസ് ചെയ്ത് ഈ പെൻഡൻറ്റിൻ്റെ ലൈറ്റ്സ് വളരെ ഈസിയായി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിൽ ആഡ് ചെയ്ത മറ്റ് ലൈറ്റുകളെ നമുക്കിതിൽ നിന്നും എനബിൾ ചെയ്യാം. വളരെ റിയലിസ്റ്റിക്കായ റിസൾട്ടാണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റായി ഈ ഒരു റെൻഡർ ഇവിടെ നടക്കുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ വളരെ റിയലിസ്റ്റിക്കായി ലൈറ്റിംഗ്, ഷാഡോസ് തുണയെ ക്രിയേറ്റ് ചെയ്ത് വളരെ ക്വിക്കായി റെൻഡർ ചെയ്യുന്നതിനായി വീറേ ലുമിനേർ ലൈറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.